എഴുത്തുകാരൊക്കെ അവരുടെ എഴുത്തിന് ഒരു മൂഡ് വരാനായി ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാറുണ്ടല്ലേ, അതേപോലെ വളരെ ഹോണ്ടഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റിൽ താമസിക്കാൻ എത്തുന്ന എഴുത്തുകാരനായ നമ്മുടെ നായകൻ അവിടെ നേരിടുന്ന പേടിപ്പെടുത്തുന്ന സംഭവങ്ങളും തുടർന്ന് അയാൾ കണ്ടെത്തുന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളും പ്രേക്ഷകന്റെ മുന്നിലേക്ക് വളരെ ത്രില്ലിംഗ് ആയി എത്തിച്ച 2021 റിലീസായ കൊറിയൻ ഹൊറർ ചിത്രമാണ് ഗോസ്റ്റ് മാൻഷൻ. കൊറിയൻ ചിത്രങ്ങളെ വളരെ ഡിഫറെന്റ് ആണ്, മുന്നേ കണ്ട ഒരു ഫീല് നമുക്ക് തരാത്ത വ്യത്യസ്തമായ അനുഭവങ്ങൾ തരുന്ന ടൈപ്പ് ചിത്രങ്ങളാണ് കൂടുതലും. അപ്പോൾ ഈ ഗോസ്റ്റ് മാൻഷൻ എന്ന ചിത്രവും നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ ഒരു ഹൊറർ അനുഭവം തന്നെയായിരിക്കും. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമുക്കിപ്പോ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജീവു എന്ന നമ്മുടെ കഥാനായകനെയാണ്. ജീവു ഒരു ക്യാമറയും കൊണ്ട് ഒരു പഴയ അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ആ സമയത്ത് മുന്നിൽ കാണുന്ന ആ പടുകൂറ്റൻ ബിൽഡിങ്ങിലേക്ക് വളരെ ഭീതിയോടെയാണ് ജീവു നോക്കി നിൽക്കുന്നത്. പിന്നീട് അയാൾ അതിനകത്തേക്ക് കയറിപ്പോകുന്നു. ആദ്യം അവിടെയെങ്ങും ആരെയും കാണുന്നില്ലെങ്കിലും പിന്നീട് അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിന്റെ മാനേജറിനെ കാണുന്നു. മാനേജർ ജീവുവിന് കുടിക്കാനായി ചായ കൊടുക്കുന്നു. ആ സമയം ജീവു അയാളുടെ വരവിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തുകയാണ്. താൻ ഒരു ഹൊറർ വെബ്ടൂൺ റൈറ്ററാണ്, അതായത് കാർട്ടൂണിസ്റ്റ് ആണ്. പക്ഷെ ഹൊറർ എലമെന്റ്സ് ഉള്ള കാർട്ടൂൺസ് ആണ് കൂടുതലായും എഴുതാറും തയ്യാറാക്കാറും ഉള്ളത്. തന്റെ കഥയ്ക്ക് ഒരു ഇൻസ്പിറേഷന് വേണ്ടിയാണ് ഇവിടേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം ഈ ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് വളരെ ഹോണ്ടഡ് ആണെന്ന് ഈ നാട്ടിൽ സംസാരമുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് അവൻ പറയുന്നു. ആ സമയം മാനേജർ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനായി അവൻ ഒരു റെക്കോർഡറും അവിടേക്ക് എടുത്ത് ഓൺ ആക്കി വെക്കുന്നു. അങ്ങനെ ആ മാനേജർ സംസാരിച്ചു തുടങ്ങുന്നു. ഞാനിവിടെ കുറെ വർഷങ്ങളായി മാനേജറായി ഉണ്ടെങ്കിലും സത്യത്തിൽ ഞാൻ ഈ പറയുന്ന പോലെ യാതൊന്നും അമാനുഷികമായി ഇവിടെ കണ്ടിട്ടോ അനുഭവിച്ചിട്ടോ ഇല്ല. പക്ഷെ ഇവിടെ താമസിച്ച ഒരുപാട് പേര് അതിന് ഇരയായിട്ടുണ്ട്, ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. എവിടേക്ക് പോയി എങ്ങനെ പോയി എന്ന് പോലും അറിയാത്ത രീതിയിൽ പല അമാനുഷികമായ സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ആ മാനേജർ സംസാരം തുടരുന്നു. ഈ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ഇരുന്ന സ്ഥലത്ത് പണ്ടൊരു അനാഥാലയമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരിക്കൽ ആ അനാഥാലയത്തിൽ വൻ തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തത്തിൽ വലിയവരൊക്കെ രക്ഷപ്പെട്ടെങ്കിലും ചെറിയ കുട്ടികളെല്ലാം രക്ഷപ്പെടാനാവാതെ ഇതിൽപ്പെട്ട് വെന്തുരുകി മരിച്ചു. അതിനുശേഷമാണ് ഇവിടെ ഇങ്ങനെ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് വന്നത്. ഇവിടെ താമസിച്ച ഒട്ടുമിക്ക പേരും അസമയങ്ങളിൽ ഇവിടെ കുട്ടികളുടെ നിലവിളി ഒച്ചയും കേട്ടിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഞാനൊന്നും കേട്ടിട്ടില്ല എന്ന് ആ മാനേജർ പറയുന്നു. അതിനുശേഷം ഇവിടെ താമസിച്ച ഓരോ ആളുകളുടെ അനുഭവ കഥ മാനേജർ ജീവുവിന് വിവരിക്കുകയാണ്. ആദ്യം പറയുന്നത് ഒരു എഴുത്തുകാരന്റെ കഥയാണ്. തന്റെ എഴുത്തിന്റെ ആവശ്യമായി ഈ അപ്പാർട്ട്മെന്റിലേക്ക് താമസിക്കാൻ എത്തിയതായിരുന്നു ആ എഴുത്തുകാരൻ. അയാൾ ഇവിടേക്ക് കൊണ്ടുവന്നത് ഒരു ബ്രോക്കറാണ്. താമസിക്കാൻ പോകുന്ന അപ്പാർട്ട്മെന്റ് ചുറ്റിക്കാണുന്ന സമയത്ത് ഇയാൾ പെട്ടെന്ന് തറയിലേക്ക് കമന്ന് കടന്ന് കാതടുപ്പിച്ചു വെച്ച് എന്തോ ഒരു ശബ്ദം ശ്രദ്ധിക്കുന്നു. ബ്രോക്കർ എന്താ ശ്രദ്ധിക്കുന്നതെന്ന് തിരക്കുമ്പോ, അല്ല കുട്ടികൾ കരയുന്ന പോലെ തോന്നുന്നല്ലോ, നമ്മളിപ്പോ 5-ാമത്തെ നിലയിലല്ലേ ഉള്ളത്, താഴത്തെ ഫ്ലോറിൽ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എഴുത്തുകാരൻ ചോദിക്കുന്നു. ബ്രോക്കർ അതിനുള്ള ഉത്തരം കൃത്യമായി കൊടുക്കാതെ, കുട്ടികളൊന്നുമില്ല, ഞാൻ ഈ ബിൽഡിംഗിന്റെ 7-ാം നിലയിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിഷയം മാറ്റുന്നു. അങ്ങനെ പിന്നീട് അവിടെ താമസം തുടങ്ങി. എഴുതാനായിട്ടുള്ള എല്ലാ സജ്ജീകരണവും എടുത്തു വെച്ച് എഴുതാനിരിക്കുന്നുണ്ടെങ്കിലും മനസ്സങ്ങോട്ട് ഉറക്കുന്നില്ല. വല്ലാത്ത ടെൻഷൻ. സിഗരറ്റ് വലിക്കുന്നു, കള്ളു കുടിച്ചു നോക്കുന്നു, കുറച്ച് എഴുതുന്നു, എഴുതിയതെല്ലാം കീറിക്കളയുന്നു. അങ്ങനെ വല്ലാത്ത ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് കോളും കൂടി വരുന്നു. വിളിച്ചിരിക്കുന്നത് ഭാര്യയാണ്. ഭാര്യയുമായി ലേശം വാക്കുതർക്കവും ഉണ്ടാകുന്നു. ആ സമയത്ത് വല്ലാതെ കുട്ടികൾ കരയുന്ന ശബ്ദം കൂടി കൂടി വരുവാണ്. ടെൻഷനും ഈ ശബ്ദവും എല്ലാം കൂടി ചേർന്ന് തലവേദന എടുക്കുന്ന ഈ എഴുത്തുകാരൻ ടാബ്ലറ്റ് വാങ്ങാനായി അടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകുന്നു. അവിടെ ടാബ്ലറ്റ് വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയം ഒരു കസ്റ്റമർ വരുന്നു. പക്ഷെ കട മാറിപ്പോയത് കൊണ്ട് തന്നെ തിരിച്ചു പോകുന്നു. ഈ എഴുത്തുകാരനാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് ടാബ്ലറ്റ് വാങ്ങി കൊടുത്ത കാശിന്റെ ബാലൻസ് പോലും വാങ്ങാതെ പെട്ടെന്ന് തന്നെ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് എത്തുകയാണ്. അപ്പാർട്ട്മെന്റിലെത്തി ടാബ്ലറ്റ് കഴിച്ചിട്ട് വന്ന് നോക്കുമ്പോൾ ലാപ്ടോപ്പ് കാണുന്നില്ല. ഇതെവിടെ പോയി ലാപ്ടോപ്പ്? കുറച്ചു മുന്നേ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് അദ്ദേഹം ആകെ ടെൻഷൻ ആവുന്നു. ആ സമയത്ത് പുറകിൽ ഉണ്ടായിരുന്ന ഡോറ് തനിയെ ഓപ്പൺ ആവുന്നു. എന്താ അവിടെ എന്ന് ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ പയ്യന്റെ ഷൂ കാണുന്നു. ആ ഷൂ എടുത്ത് നോക്കുമ്പോഴാണ് അപ്പാർട്ട്മെന്റിനകത്ത് നിന്ന് ലാപ്ടോപ്പ് തെറിച്ചു വന്ന് വീഴുന്നത്. കൂടാതെ കൊച്ചുകുട്ടികൾ ചിരിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന ശബ്ദവും. കലിയിളകിയ എഴുത്തുകാരൻ അവിടെ എല്ലാം ആ കൊച്ചുകുട്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരാളെ മാത്രം കാണുന്നില്ല. ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ദേഷ്യം പിടിച്ച് നേരെ മാനേജറുടെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. തന്റെ ജോലിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനമാണ് ലാപ്ടോപ്പ്. തന്റെ അനുവാദം കൂടാതെ തന്റെ ബിൽഡിങ്ങിനകത്ത് കയറി ഈ ലാപ്ടോപ്പ് എടുത്ത കൊച്ചുകുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണമെന്നല്ല മാനേജറിനോട് എഴുത്തുകാരൻ പറയുമ്പോൾ, അതിന് ഈ എൻറ്റയർ അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിലെ
കൊച്ചു കുട്ടികൾ ഇല്ല എന്നാണ് മാനേജർ മറുപടി പറയുന്നത്. അപ്പോ ഞാൻ കള്ളം പറയാന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ച് എഴുത്തുകാരൻ ഷൗട്ട് ചെയ്യുമ്പോൾ മാനേജർ CCTV വിഷ്വൽസ് എഴുത്തുകാരനെ കാണിക്കുന്നു. അതില് എഴുത്തുകാരൻ കോറിഡോറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു നടക്കുന്നു എന്നല്ലാതെ അയാൾക്ക് മുന്നേ ഏതെങ്കിലും കൊച്ചുകുട്ടി ഓടിപ്പോയതായിട്ടൊന്നും ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. ഇനി മാനേജറിനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവുന്ന എഴുത്തുകാരൻ നേരെ അയാളുടെ അപ്പാർട്ട്മെന്റിന്റെ താഴെയായിട്ടുള്ള ഫ്ലോറിലെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലാണ്. ഈ ഒരു അപ്പാർട്ട്മെന്റിൽ ആദ്യം വന്ന സമയത്തെ താഴത്തെ നിലയിൽ നിന്ന് കൊച്ചുകുട്ടികൾക്ക് അറിയുന്ന ശബ്ദം കേട്ടിരുന്നല്ലോ. അപ്പൊ താഴെയുള്ള ഏതോ കൊച്ചാണ് തന്റെ അപ്പാർട്ട്മെന്റിൽ വന്ന് കുരുത്തക്കേട് കാണിച്ചതെന്ന് കരുതിയാണ് എഴുത്തുകാരൻ ഇങ്ങനെ ചെയ്യുന്നത്. അയാൾ വന്ന അപ്പാർട്ട്മെന്റിന്റെ ഡോറിൽ തട്ടുമ്പോൾ ആരും ഡോറ് തുറക്കുന്നില്ല. ആ സമയത്താണ് അവിടെ ഷൂ റാക്ക് ഇരിക്കുന്നത് കാണുന്നത്. ഒരുപാട് കൊച്ചുകുട്ടികളുടെ ഷൂ ഇരിപ്പുണ്ട്. നേരത്തെ ഇയാളുടെ കോറിഡോറിന്റെ അവിടെ കിടന്നിരുന്ന ഷൂവിൽ ഒരു പേരുണ്ടായിരുന്നല്ലോ. അതേ പേരുള്ള ആ ഷൂവിന്റെ മറ്റേ ജോഡി ഇവിടെ കിടപ്പുണ്ട്. കൂടാതെ ആ ഒരു ഷൂവിൽ ഉണ്ടായിരുന്ന അതേ പേര് ഇവിടെയും ഉണ്ട്. ഇത് കാണുന്ന എഴുത്തുകാരന് ദേഷ്യം വരുന്നു. അപ്പൊ ഇവിടെ ഉള്ള ഏതോ കുരുത്തം കെട്ടവൻ തന്നെയാണ് തന്റെ ലാപ്ടോപ്പിൽ പണിതെന്ന് മനസ്സിലാക്കി ഒരു വലിയ കവറെടുത്ത് ആ ഷൂ എല്ലാം അതിൽ കെട്ടി വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നിടത്ത് കൊണ്ടേ കളയുന്നു. അങ്ങനെ തിരിച്ചു തന്റെ അപ്പാർട്ട്മെന്റിൽ പോയി. രാത്രിയാവുമ്പോൾ ഉറങ്ങാൻ കിടക്കുകയാണ് എഴുത്തുകാരൻ. ഉറങ്ങി ഏകദേശം ഒരു പാതിരാത്രി ആവുന്ന സമയത്ത് ആരോ കഥകൾ തട്ടുന്നു. പെട്ടെന്ന് ഇദ്ദേഹം ഞെട്ടി ഉണരുകയാണ്. കാരണം മെയിൻ ഡോറിൽ തട്ടിയ ശബ്ദമായിരുന്നില്ല, ഈ കിടക്കുന്ന ബെഡ്റൂമിന്റെ ഡോറിൽ തട്ടിയ ശബ്ദമായിരുന്നു കേട്ടത്. വളരെ പേടിയോടെ കഥകൾ തുറക്കുമ്പോൾ വീട്ടിനകത്ത് ആരോ ഓടിപ്പോകുന്നത് പോലെയുണ്ട്. കൂടാതെ അവിടെ നേരത്തെ വേസ്റ്റ് ആയിട്ട് കൊണ്ടേ കെട്ടിക്കളഞ്ഞ ആ ഷൂസ് ഇട്ട് വെച്ചിരിക്കുന്ന കവറും ഇരിക്കുന്നു. ആരായിരിക്കും മെയിൻ ഡോർ കടന്ന് തന്റെ ഹാളിൽ ഇത് കൊണ്ടുവച്ചതെന്ന് എഴുത്തുകാരൻ പേടിക്കുകയാണ്. മെയിൻ ഡോറിന്റെ ലെൻസ് വഴി നോക്കുമ്പോൾ മൂന്ന് കുട്ടികളുടെ രൂപം കാണുന്നു. പെട്ടെന്ന് അതിൽ നിന്ന് ഒരു രൂപം വന്ന് എഴുത്തുകാരനെ പേടിപ്പിക്കുമ്പോൾ അദ്ദേഹം പേടിച്ച് പുറകിലുണ്ടായിരുന്ന ആ ഷൂസിന്റെ മണ്ടയിലേക്ക് വീഴുന്നു. ഇതേ സമയം ശബ്ദം കേട്ട് സീലിംഗിലേക്ക് നോക്കുന്ന അദ്ദേഹം അവിടെ പേടിപ്പെടുത്തുന്ന കൊച്ചുകുട്ടികളുടെ രൂപം കാണുന്നു. അങ്ങനെ ആ സീൻ അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ജീവുവിനെയാണ്. ആ ഒരു കഥ മാനേജർ പറഞ്ഞറിഞ്ഞ ജീവു ആ കഥയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നറിയാനായി ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് താമസിക്കാനായി എത്തിയ എഴുത്തുകാരനെ പറ്റി അന്വേഷിച്ചു. ആ സമയം കാര്യങ്ങൾ സത്യമാണ്. അങ്ങനെ ഒരു എഴുത്തുകാരനുണ്ട്, അദ്ദേഹം ഇന്ന അപ്പാർട്ട്മെന്റിൽ വന്ന് താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അപ്പാർട്ട്മെന്റിൽ വന്ന് താമസിച്ചതിനു ശേഷം വളരെ മർമ്മമായ രീതിയിൽ ആ ഒരു എഴുത്തുകാരൻ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അറിയുന്ന ജീബു വളരെ ഷോക്കാവുകയാണ്. കാരണം ഈ ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് വളരെ കുപ്രസിദ്ധമായതാണെങ്കിലും ഇതിനെ പറ്റിയുള്ള കഥകൾ വെറും കെട്ടുകഥകളല്ല, യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളാണെന്ന് തന്റെ കണ്ടുപിടുത്തത്തിലൂടെ അറിയുന്ന ജീബുവിന് പേടിയോടൊപ്പം തന്നെ ബാക്കി കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയും വരുന്നു. അങ്ങനെ ജീബു വീണ്ടും മാനേജറിനെ ചെന്ന് കണ്ട് ഈ അപ്പാർട്ട്മെന്റിൽ നടന്ന അമാനുഷികമായ പേടിപ്പെടുത്തുന്ന കൂടുതൽ സംഭവങ്ങൾ അറിയാനായി ശ്രമിക്കുന്നു. അങ്ങനെ മാനേജർ രണ്ടാമത്തെ അനുഭവ കഥ ജീവുവിനോട് പറയാണ്. തവണ പറയുന്നത് ഈ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന ഒരു ഫാർമസിസ്റ്റിനെ പറ്റിയുള്ള കഥയാണ്. ഒരു ദിവസം രാവിലെ അവരുടെ വീട്ടിലുള്ള സമയത്ത് റേഡിയോയിൽ ഒരു ന്യൂസ് കേൾക്കുന്നു. ഒരുത്തൻ അവന്റെ ഭാര്യയെയും ചെറിയ കുട്ടിയെയും ക്രൂരമായി കൊലപ്പെടുത്തി നാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ട്, പോലീസ് എല്ലാം പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലാണ് ആ ന്യൂസ്. ഇതേ സമയം ഈ ഫാർമസിസ്റ്റിന്റെ അമ്മ ഫോൺ ചെയ്ത് നിനക്ക് കല്യാണം കഴിഞ്ഞ ഒരാളുമായിട്ട് എന്താ ബന്ധമെന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുന്നു. ആ സമയത്ത് ഇവള് എനിക്ക് കല്യാണം കഴിഞ്ഞ ഒരാളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്താ, അമ്മയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ഈ പ്രായത്തിലും. അമ്മ ആദ്യം നന്നായിട്ട് എന്നെ നന്നാക്കാൻ വാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവര് റെഡിയായി ജോലിക്ക് പോകുന്നു. ഈ ഒരു സീൻ കണ്ടപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ? നമ്മൾ നേരത്തെ കേട്ട കഥയില് തലവേദന എടുത്ത ആ ഒരു എഴുത്തുകാരൻ ഗുളിക മേടിക്കാനായി വരുന്ന സീനാണിത്. ആ സമയത്ത് ആ എഴുത്തുകാരന് ഗുളിക എടുത്ത് കൊടുക്കുന്നു നമ്മുടെ ഫാർമസിസ്റ്റ്. അപ്പോഴേക്കും ഒരു കസ്റ്റമർ വരുന്നു. കട മാറിപ്പോയത് കൊണ്ട് കസ്റ്റമർ ഇറങ്ങി പോകുന്നു. ഈ എഴുത്തുകാരനാണെങ്കിൽ കൊടുത്ത കാശിന്റെ ബാലൻസ് വാങ്ങാതെ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്കും വരുന്നു. ഈ സമയത്ത് പെട്ടെന്ന് അകത്തൂടെ ആരോ നടക്കുന്ന പോലെ തോന്നി. ഫാർമസിസ്റ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ കൊളീഗാണ്. ഫാർമസിസ്റ്റ് ആണെങ്കിൽ വല്ലാതെ പേടിച്ചു. കാരണം അവരിവിടെ വന്നിട്ട് കുറച്ചു നേരമായി, പക്ഷെ ഇതുവരെ തന്റെ കൊളീഗ് ഇതിനകത്ത് ഉള്ളതായോ ഇങ്ങോട്ട് വരുന്നതായോ ഫാർമസിസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവര് ജോലി ചെയ്യാനായി തുടങ്ങുന്നു. ആ സമയം ഫോൺ കോൾ വരുന്നു, വിളിച്ചിരിക്കുന്നത് ഇവരുടെ കാമുകനാണ്. ഞാൻ ഇന്ന് നിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്, ഒരാഴ്ച ഞാൻ അവിടെ കാണും എന്നെല്ലാം ഈ ഒരു കാമുകൻ വളരെ പതർച്ചയോടെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. ആ സമയത്താണ് ഡോറ് തുറന്ന് ഒരു ലേഡി വരുന്നത്. ആ ലേഡിയെ കാണുന്ന ഫാർമസിസ്റ്റ് വളരെ ഷോക്കാവുന്നു. ഇപ്പോഴാണോ വരുന്നതെന്ന് ഫാർമസിസ്റ്റ് ചോദിക്കുമ്പോ ആ അതെ, എന്ത് പറ്റിയെന്ന് അവര് ചോദിക്കുന്നു. അല്ല, നിങ്ങളെ കുറച്ചു മുന്നേ ഞാൻ ഇതിനകത്ത് കണ്ടിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഫാർമസിസ്റ്റ് തിരിഞ്ഞകത്തേക്ക് നോക്കുകയാണ്. അതായത് നേരത്തെ ഇതിനകത്ത് നിന്ന് തന്റെ കൊളീഗ് തന്നെയാണ് ഇപ്പോൾ വെളിയിലൂടെ വന്നിരിക്കുന്നത്. ഇപ്പോഴാണ് അവർ വരുന്നതെങ്കിൽ എങ്ങനെയാണ് താൻ അവരെ മുന്നേ ഇതിനകത്ത്
അത് കണ്ടതെന്നാണ് ഫാർമസിസ്റ്റിന് മനസ്സിലാവാത്തത്. പക്ഷെ ഒരു കാര്യം കൺഫേം ആണ്, നേരത്തെ അവർ വന്നില്ല, ഇപ്പോ വന്നതേ ഉള്ളൂ. അപ്പൊ മുന്നേ താൻ കണ്ടത് ആരെയായിരിക്കുമെന്ന് ഫാർമസിസ്റ്റ് വല്ലാതെ പേടിക്കുന്നു. പിന്നീട് കടയിലെ തിരക്ക് മൂലം ആ ഒരു കാര്യം അങ്ങ് വിടുന്നു. വൈകിട്ട് ഫാർമസിസ്റ്റിന്റെ വീട്ടിലേക്ക് അവരുടെ കാമുകൻ വരുന്നു. കാമുകൻ വല്ലാത്ത ടെൻഷനിലാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ, നീ എന്നെ രാത്രി ഫോൺ ചെയ്തുകൊണ്ട് എന്റെ ഭാര്യ കാര്യമെല്ലാം പറഞ്ഞു, വളരെ വലിയ വഴക്കാണ് ഞങ്ങളുടെ വീട്ടിൽ നടന്നത് എന്നെല്ലാം കാമുകൻ പറയുമ്പോൾ അതിനെന്താ, എന്നായാലും അവരതിൽ അറിയേണ്ടതല്ലേ. അപ്പൊ നേരത്തെ കാര്യങ്ങൾ അറിഞ്ഞ് ആ മാരണം തലയിൽ നിന്ന് ഒഴിഞ്ഞുപോയാൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാമല്ലോ എന്നെല്ലാം ഇവര് പറയുന്നു. അങ്ങനെ അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഫാർമസിസ്റ്റ് ടോയ്ലറ്റിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. തന്റെ കാമുകനായിരിക്കുമെന്ന് നോക്കുമ്പോൾ അല്ല, അയാൾ ഉറക്കമാണ്. അപ്പൊ ആരായിരിക്കും ടോയ്ലറ്റിൽ എന്നറിയാനായി ചെന്ന് നോക്കുമ്പോൾ ടോയ്ലറ്റിൽ ആരോ നിൽക്കുന്ന നിഴല് തോന്നുന്നുണ്ട്. ധൈര്യം സംഭരിച്ച് ഡോറ് തുറക്കുമ്പോൾ അകത്താരുമില്ല. ഓ, തോന്നിയതായിരിക്കും എന്ന് കരുതി അതങ്ങ് വിടുന്നു. അടുത്ത ദിവസം വീണ്ടും രാവിലെ ജോലിക്ക് ഫാർമസിസ്റ്റ് ചെല്ലുന്ന സമയം രണ്ട് പോലീസുകാർ അന്വേഷിച്ചു വരുന്നു. അവരുടെ കാമുകന്റെ പേര് പറഞ്ഞ് ഇയാള് കഴിഞ്ഞ ദിവസം ഇയാളുടെ ഭാര്യയും കുട്ടിയെയും ക്രൂരമായി കൊലപ്പെടുത്തി. ഇയാൾക്ക് നിങ്ങളുമായി അടുപ്പമുള്ള കാര്യം ഞങ്ങൾക്കറിയാം, ഇയാള് നിങ്ങളെ കാണാൻ വന്നിരുന്നു എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇല്ല, വന്നില്ല എന്ന് ഫാർമസിസ്റ്റ് പതർച്ചയോടെ പറയുന്നു. വന്നാൽ ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ് പോലീസുകാർ പോകുന്നു. ഫാർമസിസ്റ്റ് ഉടനെ തന്നെ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. കാരണം കാമുകൻ അവിടെയല്ലേ ഉള്ളത്. പോകുന്ന വഴിയാണ് ഇവരെ ഒരു കാര്യം ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം റേഡിയോയില് ഒരുത്തൻ അവന്റെ ഭാര്യയും കൊച്ചിനെയും ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത കിട്ടില്ലേ, ആ ഒരു കാര്യം തന്റെ കാമുകനെ പറ്റിയായിരുന്നു എന്ന് ഇപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത്. എങ്കിലും പേടിക്കാതെ തന്റെ കാമുകന്റെ അടുത്തേക്ക് ചെല്ലാണ് ഫാർമസിസ്റ്റ്. ആ സമയത്ത് അയാൾ ബാത്റൂമിൽ നിന്ന് കുളിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. വെളിയിൽ രക്തക്കറയുള്ള അയാളുടെ വസ്ത്രങ്ങളും ഉണ്ട്. ഇവർ ഉടനെ തന്നെ ആ വസ്ത്രങ്ങളൊക്കെ എടുത്ത് പൊതിഞ്ഞ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്തൊരു സപ്പോർട്ടായ കാമുകി അല്ലേ. എന്തായാലും ആ സമയത്ത് ബാത്റൂമിൽ നിൽക്കുന്ന കാമുകൻ, ഞാൻ ഇവിടെ ഉള്ള കാര്യം നീ ആരോടും പറയരുതെന്ന് പറയുന്നു. ഇവരെ ഇല്ല എന്ന് പറയുമ്പോൾ വീണ്ടും അയാൾ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സംസാരത്തിലൊക്കെ ഒരു മാറ്റം, ഒരു ഭ്രാന്തനെ പോലെ പറഞ്ഞ കാര്യം പിന്നെയും പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഇവർ ചെന്ന് നോക്കുമ്പോൾ ഇവരുടെ കാമുകൻ വെളിയിൽ നിൽക്കുന്നു. അല്ലാതെ പേടിച്ചു പോകുന്നു ആ കാഴ്ച കണ്ട്. നേരത്തെ കടയിൽ വെച്ച് കൊളീഗ് അകത്തുണ്ടെന്ന് കരുതിയിരിക്കുന്ന സമയത്ത് അവർ വെളിയിലൂടെ കയറി വന്നില്ലേ, അതേ ഒരു അവസ്ഥ. എങ്കിലും ഉടനെ തന്നെ ഡോറ് തുറന്ന് കാമുകൻ അകത്ത് കയറ്റിയിട്ട് ബാത്റൂമിൽ ആരോ കുളിച്ചോണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നു. കാമുകൻ കയ്യിലൊരു ചുറ്റികയും കൊണ്ട് ബാത്റൂമിന് നേരെ പോകുന്നുണ്ടെങ്കിലും അടുത്തെത്തുമ്പോൾ തുറക്കാതെ തിരിഞ്ഞു നിന്ന് ഞാനിവിടെ ഉണ്ടെന്ന് പറയരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേന്ന് ചോദിക്കുന്നു. ഇതേ സമയം ബാത്റൂമിൽ നിൽക്കുന്ന രൂപവും ഫാർമസിസ്റ്റിന് നേരെ നിന്ന് അതേ ഡയലോഗ് ആവർത്തിക്കുന്നു. പെട്ടെന്ന് ഫാർമസിസ്റ്റിന് വല്ലാതെ പേടിയാവുന്നു. ചുറ്റിനും ഒരു മാറ്റം. മുന്നിൽ നിൽക്കുന്ന കാമുകൻ ആകെ രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. അയാളുടെ കയ്യില് ഭാര്യയും കുഞ്ഞിനെയും കൊല്ലാൻ ഉപയോഗിച്ച കാര്യങ്ങളും മറ്റുമുണ്ട്. കൂടാതെ ഇവരുടെ പുറകിലും ഒരു രൂപം അനങ്ങുന്നതായി കാണിച്ചുകൊണ്ട് ആ ഒരു കഥ അവസാനിക്കുകയാണ്. ഈ രണ്ട് കഥകളും കേട്ട ശേഷം ജീവുവിന് ഉള്ളിൽ നല്ല പേടിയും ക്യൂരിയോസിറ്റിയും ഉണ്ട്. പക്ഷെ ഇത് രണ്ടും മറ്റു പലരുടെയും ജീവിതത്തിൽ നടന്ന അനുഭവ കഥകൾ മാനേജർ പറഞ്ഞു കേട്ടതല്ലേ. ഇവിടെ താമസിച്ചിരുന്ന ഒരാളിൽ മാനേജർ ആണെങ്കിൽ അമാനുഷികമായ ഒന്നും ഇതുവരെ ഇവിടെ അനുഭവിച്ചിട്ടില്ലെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിൽ താമസിച്ചിരുന്ന ഒരാളിൽ നിന്ന് കാര്യങ്ങൾ അറിയാനായി ജീബു അങ്ങനെയുള്ള ഒരാളെ അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. അതിനായി ജീബു തിരഞ്ഞെടുക്കുന്നത് ആദ്യത്തെ കഥയിലെ എഴുത്തുകാരനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആ ബ്രോക്കറിനെയാണ്. അങ്ങനെ ബ്രോക്കറിനെ അന്വേഷിച്ച് ജീബു അയാളുടെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അയാൾ അവിടെ എങ്ങും കാണുന്നില്ല. അയാളുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോണ് റിംഗ് അടിക്കുന്നുണ്ട്. പക്ഷെ ടേബിളിന്റെ അടിയിൽ നിന്നാണ് ശബ്ദം വരുന്നത്. ബ്രോക്കറിന്റെ ഫോൺ ടേബിളിന്റെ അടിയിൽ വെച്ചിട്ട് മറന്നുപോയോ എന്നറിയാനായി ജീബു കുനിഞ്ഞു നോക്കുമ്പോൾ ആ ബ്രോക്കർ തന്നെ പേടിച്ച് അവിടെ ഒളിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ട് ജീബു എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ ഈ ഒരു ബ്രോക്കറിന് എന്താണ് സംഭവിച്ചതെന്ന സീനിലേക്ക് നമ്മൾ കടക്കുന്നു. ഈ ബ്രോക്കർ ആണല്ലോ ആ എഴുത്തുകാരനെ ഈ അപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നത്. എഴുത്തുകാരനോട് കുറച്ച് കമ്പനി അടിക്കാനായിട്ട് ഈ ബ്രോക്കർ ശ്രമിക്കുന്ന സമയം എഴുത്തുകാരൻ മൈൻഡ് ആക്കാതെ അയാളെ പറഞ്ഞു വിടുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശോകമായി അതേ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിലുള്ള അയാളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഈ ബ്രോക്കർ ഭക്ഷണം കഴിച്ചുകൊണ്ട് അയാളുടെ ഭാര്യയോട് സംസാരിക്കുകയാണ്. എന്ത് ചെയ്യാൻ, ആർക്കും എന്നോട് കമ്പനി അടിക്കാൻ താല്പര്യമില്ല. ഇന്ന് തന്നെ ഞാൻ വീട് കാണിച്ച ആ ക്ലയന്റിനോട് ഞാൻ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചപ്പോൾ അയാൾ ഒരു താല്പര്യവും കാണിച്ചില്ലെന്നെല്ലാം ഈ എഴുത്തുകാരൻ പറയുമ്പോഴാണ് നമ്മൾ മുന്നിലിരിക്കുന്നത് അയാളുടെ ഭാര്യയല്ല ഒരു പെണ്ണിന്റെ പാവയാണെന്ന് മനസ്സിലാക്കുന്നത്. ഇയാൾക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഇതുപോലെ പാവയെ കൂട്ടിന് കൊണ്ടുവച്ചിരിക്കുകയാണ്. അങ്ങനെ ആ പാവയോട് സംസാരിക്കുകയും അതിന്റെ കയ്യിലേക്ക് ഒരു ബ്രേസ്ലെറ്റ് ഗിഫ്റ്റായി ഇട്ടു കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് രാത്രി ഉറങ്ങുമ്പോഴും ഈ പാവയെ അടുത്ത് വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. ഉറക്കത്തിന്റെ ഇടയിൽ സിങ്കിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് ചെന്ന് നോക്കുമ്പോൾ സിങ്കിലേക്ക് വെള്ളം വീഴുവല്ല, സിങ്കിൽ നിന്ന് വെള്ളം പൊങ്ങി വന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ഉടനെ തന്നെ പ്ലംബറിനെ വിളിക്കുന്നു. പ്ലംബർ വന്ന് നോക്കുമ്പോൾ സിങ്കിനകത്ത് നിന്ന് ഒരു കെട്ട് സ്ത്രീയുടെ മുടി. ഇയാൾ മാത്രമേ ഉള്ളൂ ഇവിടെ പുരുഷനായിട്ട്, പിന്നെ എങ്ങനെ ഈ മുടി വന്നു എന്ന് ഇയാൾക്ക് അറിയില്ല. എങ്കിലും അത് കാര്യമാക്കി അങ്ങ് എടുക്കുന്നില്ല. അതിനുശേഷം നന്നായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സിങ്ക് പെട്ടെന്ന് വീണ്ടും ഇതുപോലെ അകത്ത്
അകത്ത് നിന്ന് വെള്ളം വന്ന് നിറയാൻ തുടങ്ങുന്നു. ചെന്ന് നോക്കുമ്പോൾ രക്തം പോലത്തെ വെള്ളമാണ് വരുന്നത്. കൂടാതെ സിങ്കിനകത്ത് നിന്ന് ഒരു സ്ത്രീയുടെ കൈ പൊങ്ങി വരുന്നതായും കാണുന്നു. അതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ ദിവസം പാവയ്ക്ക് ഇട്ടുകൊടുത്ത ബ്രേസ്ലെറ്റും ഊരിക്കിടപ്പുണ്ട്. ഇയാൾ വളരെയധികം പേടിക്കുന്നു. തിരിച്ച് തന്റെ ബ്രോക്കർ ഓഫീസിലേക്ക് എത്തി അവിടെയുള്ള അസിസ്റ്റന്റ് പയ്യനോട് സംസാരിക്കുമ്പോഴാണ് പയ്യൻ പറയുന്നത്, ആ ഒരു അപ്പാർട്ട്മെന്റിൽ മുന്നേ നരബലിയൊക്കെ നടന്നതായി കേട്ടുകളിയുണ്ട്. ചിലപ്പോ അതിന്റെ എന്തെങ്കിലും സംബന്ധമായി തോന്നുന്ന കാര്യങ്ങളായിരിക്കും ഇതെന്നല്ല. ഇയാൾക്ക് ഇതെല്ലാം കേട്ട് നന്നായി പേടിയാവുന്നുണ്ട്. ഈ ബ്രോക്കർ അന്ന് ഓഫീസിൽ നിന്ന് തിരിച്ച് അപ്പാർട്ട്മെന്റിൽ എത്തി ആ പാവയുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും സിങ്കിൽ നിന്ന് ഒച്ച നോക്കുമ്പോ സിങ്കിൽ ഒരു തല കവറിൽ പൊതിഞ്ഞ രീതിയിൽ ഇരിക്കുന്നു. പതിയെ അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇരുന്ന പാവ താഴെ വീഴുന്നു. താഴെ വീണ പാവയെ നോക്കിയിട്ട് വീണ്ടും സിങ്കിലേക്ക് നോക്കുമ്പോ ആ കവറിലുള്ള തല തൊട്ടടുത്തായി നിൽക്കുന്നു. ഇയാള് വല്ലാതെ പേടിക്കുന്നു. പെട്ടെന്ന് അവിടെ കറണ്ട് പോയി ഇരുട്ടായതുകൊണ്ട് തന്നെ കയ്യിലുള്ള ലൈറ്റർ പതിയെ ഓണാക്കി ചുറ്റിന് നോക്കുമ്പോൾ വീണ്ടും ഇയാളുടെ പുറകിൽ ആ ഒരു പാവയുടെ തല. പേടിച്ച് ഇയാളുടെ ബോധം പോകുന്നു. ഈ കാര്യങ്ങള് ബ്രോക്കർ പറയുന്നത് ജീവു കേൾക്കുകയാണ്. വല്ലാതെ ഭയപ്പെട്ടിട്ടുള്ള ഈ ബ്രോക്കർ ജീവുവിനോട് നരബലിയെ പറ്റിയും അത് നടത്തിയിരുന്ന ഒരു പള്ളിയെ പറ്റിയും ഒക്കെ പറയുന്നു. ഇയാൾ ആകെപ്പാടെ പേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന ജീവു ആ പള്ളിയുടെ പേര് പ്രത്യേകം നോട്ട് ചെയ്യുന്നു. പക്ഷെ പിന്നീട് ഒറ്റയ്ക്കിരുന്ന് കേട്ട കഥകളിലെ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് ജീവു. സാധാരണ ഇതുപോലെ എന്തെങ്കിലും ഹോണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പല ആളുകൾക്ക് അനുഭവം ഉണ്ടാകാറുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേപോലത്തെ കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഇവിടെ മൂന്ന് കഥകൾ കേട്ടു. മൂന്നിലും മൂന്ന് രീതിയിലാണ് ആളുകൾക്ക് പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒന്നൊരു കുട്ടികളുടെ രൂപത്തിൽ, രണ്ടാമത്തേത് കാമുകന്റെ രൂപത്തില്, മൂന്നാമത്തേത് പാവയുടെ രൂപത്തിൽ, അങ്ങനെ പല രൂപത്തിൽ. എന്തായിരിക്കും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഒരേ സ്ഥലത്ത് ആൾക്കാർക്ക് പല അനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് ജീവു ആലോചിക്കുന്നു. എന്തായാലും കിട്ടിയ ഈ മൂന്ന് കഥകൾ വെച്ച് തന്റെ കാർട്ടൂൺ ഡെവലപ്പ് ചെയ്യുകയാണ് ജീവു. അങ്ങനെ അവൻ ആ ഡെവലപ്പ് ചെയ്ത കാർട്ടൂൺ ഒരു സ്പോൺസറിനെ കൊണ്ടേ കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുന്നു. കാരണം മൂന്ന് ടൈപ്പ് ഹൊറർ കഥകളാണ്. ഇത് കൂടുതലായി ഡെവലപ്പ് ചെയ്യാനായി അദ്ദേഹം പറയുന്നു. അങ്ങനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായി വീണ്ടും ആ മാൻഷനിലേക്ക് ചെന്ന് കുറച്ച് കാര്യങ്ങളും കൂടി ജീവുവിന് അറിയണം. അതുകൊണ്ട് തന്നെ അവൻ മാൻഷനിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഇതേ സമയം ഗേൾ ഫ്രണ്ട് വിളിച്ച് ബർത്ത്ഡേ അല്ലേ, വാ നമുക്ക് ഒരുമിച്ച് ഒരു ചെറിയ സെലിബ്രേഷൻ കൂടാന്ന് പറയുമ്പോൾ ഇവൻ ഇപ്പോൾ സമയമില്ലാന്ന് പറഞ്ഞ് മാൻഷനിലേക്ക് പോവാണ്. അങ്ങനെ അവൻ മാൻഷനിലെത്തി മാനേജറിനോട് അടുത്ത കഥ പറയാനായി ആവശ്യപ്പെടുന്നു. മാനേജർ അടുത്ത കഥ പറയാണ്. ഈ കഥയിലുള്ള പയ്യൻ കുറെ നാളുകൾക്ക് ശേഷം ഈ ഒരു സ്ഥലത്തെത്തുന്നു. ഇവിടെ അവന് വീടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെയുള്ള അവന്റെ ഫ്രണ്ടിന്റെ അപ്പാർട്ട്മെന്റിൽ താമസിക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ ഫ്രണ്ടിന്റെ കൂടെ താമസിക്കാനായി എത്തുമ്പോൾ ഫ്രണ്ടിനെ കണ്ട കുറച്ച് നാളുകൾക്ക് ശേഷം കാണുന്നത് കൊണ്ടാണോ എന്നറിയില്ല, വല്ലാതെ മാറിയിട്ടുണ്ട്. മുഖത്തൊക്കെ പാടും കാര്യങ്ങളൊക്കെ. ആ പാടിനെ പറ്റിയെല്ലാം ചോദിക്കുമ്പോൾ അത് അലർജിയുടെ ആണെന്ന് അവൻ പറയുന്നു. കൂടാതെ വീടിനകമൊക്കെ നോക്കുമ്പോൾ ആകെ പാട അഴുക്ക് പിടിച്ച് കിടക്കാണ്. ഓ, ഫ്രണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെയെന്ന് അവൻ കരുതുന്നു. ഫ്രണ്ടാണെങ്കിൽ ഇവന് കഴിക്കാനായി ആഹാരം കൊടുക്കുന്നു. നോക്കുമ്പോൾ അതെല്ലാം പഴകിയ ആഹാരമാണ്. ഇവൻ എന്ത് ചെയ്യൂന്നറിയാതെ ഇരിക്കുമ്പോൾ ഫ്രണ്ട് അതെല്ലാം ആർത്തിയോടെ ഭക്ഷിക്കുന്നു. പക്ഷെ ഇവൻ അത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവൻ എനിക്കിപ്പോ വിശപ്പില്ലാന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യുന്നു. ആ സമയം ഫ്രണ്ട് നീ എന്നെ ഇട്ടിട്ട് പോകത്തില്ലല്ലോ അല്ലേ എന്നെല്ലാം ഇവനോട് ചോദിക്കുമ്പോൾ ഇവൻ ഞാൻ അവിടെ പോകാനാ എന്ന് പറയുന്നു. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ നേരം വെളുക്കുമ്പോ ഈ ഫ്രണ്ട് വെളിയിലേക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞ് പോവാണ്. ഇവനാണെങ്കിൽ ശരി നീ പോയിട്ട് വരാം, ഞാൻ അപ്പോഴത്തേക്ക് നിന്റെ വീടെല്ലാം ക്ലീൻ ചെയ്ത് വെക്കാന്ന് പറയുന്നു. അങ്ങനെ ഈ പയ്യൻ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ലിക്വിഡൊക്കെ മേടിക്കാനായിട്ട് ഫാർമസിയിലേക്ക് വരുന്നു. പക്ഷെ ഫാർമസിയിൽ അതില്ല, കട മാറിയത് കൊണ്ട് തന്നെ അവൻ വേറൊരു കടയിലേക്ക് പോകുന്നു. ഈ ഒരു സീൻ നമ്മൾ നേരത്തെ രണ്ട് കഥകളിലും കണ്ടതാണ് അല്ലേ. അങ്ങനെ സാധനം വാങ്ങിക്കൊണ്ട് വന്ന് വീടെല്ലാം ക്ലീൻ ചെയ്യാണ്. വീടെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു റൂം വല്ലാതെ അഴുക്ക് പിടിച്ചു കിടക്കുന്നു. ആ റൂമിൽ ഈ അപ്പാർട്ട്മെന്റിന്റെ ഉടമയായ ഇവന്റെ ഫ്രണ്ടിന്റെ ഫാമിലി ഫോട്ടോ ഇരിപ്പുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴാണ് അവിടേക്ക് ഈ ഫ്രണ്ട് തിരിച്ചു വരുന്നത്. ഫ്രണ്ട് തിരിച്ചു വന്ന പാടെ ക്ലീൻ ആയി കിടക്കുന്ന വീട് കണ്ട് ഇവനോട് ഷൗട്ട് ചെയ്യാണ്. എന്റെ അച്ഛനും അമ്മയും എന്തെന്ന് ചോദിച്ച് ഇവനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. വീടിന്റെ കോലവും പഴകിയ ആഹാരം കഴിക്കുന്നതും അങ്ങനെ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ തന്റെ ഫ്രണ്ടിന് പ്രാന്താണെന്ന് മനസ്സിലാക്കുന്ന ഇവൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാനായിട്ട് ബാഗ് പാക്ക് ചെയ്തിട്ട് വെളിയിലേക്ക് വരുമ്പോൾ ആരെയോ കത്തിച്ച നിലയിലുള്ള ചാരം തറയിൽ കിടക്കുന്നു. ആ ചാരത്തിൽ അവൻ തൊടുന്ന സമയം വീണ്ടും ആ വീടും ഭിത്തിയും എല്ലാം പഴയ രീതിയിൽ അഴുക്ക് പിടിക്കുന്നു. എന്താ ഇതെന്ന് മനസ്സിലാവാതെ അവൻ പേടിച്ച് ചുറ്റിന് നോക്കുമ്പോൾ ഇവന്റെ ഫ്രണ്ട് അവിടെ ഒരു സൈഡിൽ നിന്ന് മുഖം പൊത്തി കരയാണ്. നീ എന്നെ ഇട്ടിട്ട് പോകത്തില്ലല്ലോ അല്ലേ, നീ ഇവിടെ നിന്നോ, എന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്, അവർക്ക് സന്തോഷമുള്ളൂ നീ ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് നീ എന്നെ ഇട്ടിട്ട് പോവരുതെന്നെല്ലാം പറഞ്ഞ് കരയാണ്. പെട്ടെന്ന് മുഖത്ത് നിന്ന് കൈമാറ്റുന്നു. വളരെ കൊടൂരമായിട്ടുള്ള മുഖമാണത്. അത് കണ്ട് ഈ ഫ്രണ്ട് പേടിക്കുന്നു. പെട്ടെന്ന് ഇവനെ നേരത്തെ കണ്ട ഈ ഫ്രണ്ടിന്റെ ഫാമിലി ഫോട്ടോയിൽ നിന്ന് കൈ വന്ന് അതിലേക്ക് വലിച്ചെടുക്കുന്നു. അതോടെ ഇവന്റെ കഥ കഴിയുകയാണ്. ഈ ഒരു കഥ മാനേജർ പറഞ്ഞു നിർത്തുന്ന സമയം ജീവുവിന് ദേഷ്യം വരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ കഥകളൊക്കെ നിങ്ങളുടെ കൈയിൽ നിട്ടതാന്ന് എനിക്ക് മനസ്സിലായി. കാരണം യഥാർത്ഥത്തിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു തുടങ്ങിയതുപോലെ ഇവിടെ ഒരു അനാഥാലയമായിരുന്നില്ല ഉണ്ടായിരുന്നത്, ഒരു പള്ളിയായിരുന്നു. ആ പള്ളിയിൽ നടന്ന ചില അനിഷ്ട സംഭവങ്ങൾ മൂലമാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ്
ഇങ്ങനെ നശിച്ചു പോയതെന്ന് ജീവ് പറയുന്നു. അത് കേൾക്കുന്ന മാനേജർ ആദ്യം ഒന്നും മിണ്ടുന്നില്ലെങ്കിലും പിന്നീട് താൻ പറഞ്ഞ കഥകളെല്ലാം ജീവു പറഞ്ഞ പോലെ കെട്ടുകഥകളായിരുന്നു, അതെല്ലാം താൻ കൈയിന്നിട്ടതാണെന്ന് പറയുന്നു. പക്ഷെ സത്യം അറിയാൻ ജീവുവിന് താല്പര്യമുണ്ടെങ്കിൽ അത് തനിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ഒരു റൂമിന്റെ താക്കോല് ജീവുവിന് നേരെ നീട്ടുന്നു. ജീവുവിന് മുന്നേ ഇറങ്ങിയ കാർട്ടൂണുകളെല്ലാം ഫെയിലിയർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ നല്ലൊരു ത്രെഡാ കിട്ടിയിട്ടുള്ളത് എന്ന് സ്പോൺസർ പറഞ്ഞ് എല്ലാ രീതിയിലും ആ ഒരു കഥ ഡെവലപ്പ് ചെയ്യാനുള്ള സാമ്പത്തിക സഹായം പ്രൊവൈഡ് ചെയ്യാൻ സ്പോൺസർ റെഡിയാണ്. അതുകൊണ്ട് തന്നെ ഈ കഥ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ജീവുവിന് ഈ ഒരു മാനേജിനെ പറ്റി കൂടുതൽ അറിയണം. അതുകൊണ്ട് ഉള്ളിൽ പേടിയുണ്ടെങ്കിലും മാനേജർ കൊടുത്ത താക്കോല് വാങ്ങി ആ മുറിയിൽ ചെല്ലാനായി ജീവു തീരുമാനിക്കുന്നു. ഇതേ സമയം ജീവുവിന്റെ ഗേൾ ഫ്രണ്ട് ജീവു വരാത്തത് കൊണ്ട് ഒറ്റക്കിരുന്ന് ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുകയാണ്. കൂടാതെ അതേ സമയം ബോർ അടിച്ചത് കൊണ്ട് ജീവുവിന്റെ ടേപ്പ് റെക്കോർഡറൊക്കെ ഇട്ട് കേൾക്കാൻ തുടങ്ങുന്നു. ആ സമയം ആദ്യം കേൾക്കുന്ന റെക്കോർഡ് ജീവു ഈ മാൻഷനിലേക്ക് എത്തി ആദ്യ ദിവസം മാനേജറോട് സംസാരിച്ച കാര്യങ്ങളില്ലേ അതാണ്. പക്ഷേ ഈ റെക്കോർഡിങ്ങില് നമ്മൾ മുന്നേ കണ്ട പോലെ മാനേജറും ജീവുവും തമ്മിലുള്ള സംഭാഷണം അതേപടി ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ജീവു സംസാരിക്കുന്നു, പിന്നീട് കുറച്ചു നേരത്തെ നിശബ്ദത, അവനോട് ആരും സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. പക്ഷെ ആരോ സംസാരിച്ച കണക്കെ അവൻ വീണ്ടും മറുപടി പറഞ്ഞ് സംസാരിക്കുന്നു. അങ്ങനെ അത് തുടരുന്നു. ഇത് കേൾക്കുന്ന ഗേൾ ഫ്രണ്ടിന് ഇവൻ ഇത് ആരോടാ സംസാരിക്കുന്നത് എന്ന ചിന്ത വരുന്നു. ഇതേ സമയം ജീവു മാനേജർ കൊടുത്ത ആ താക്കോലും കൊണ്ട് 10th floor പോകാനായി ലിഫ്റ്റിൽ കയറുന്നു. കാരണം 10th floor ആ താക്കോല് കൊണ്ട് തുറക്കാനുള്ള റൂമുള്ളത്. ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് ആരോ ലിഫ്റ്റിലുണ്ട്. ജീവുവിന് നന്നായി ഉള്ളിൽ പേടി വരുന്നുണ്ട്. ലിഫ്റ്റ് അങ്ങനെ പതിയെ ഉയർന്നു പൊങ്ങുന്നു. ലിഫ്റ്റിലുള്ള ആള് ജീവുവിന്റെ നേരെ കൈ ഉയർത്തുന്നു. പക്ഷേ അപ്പോഴേക്കും 10th floor ലിഫ്റ്റിന്റെ ഡോറ് തുറക്കുന്നത് കൊണ്ട് ജീവു വെളിയിലേക്ക് പോകുന്നു. ആ സമയം ലിഫ്റ്റിലുള്ള ആ രൂപം ജീവുവിനെ പിന്തുടർന്നു വരുന്നുണ്ട്. ജീവു വല്ലാതെ പേടിച്ച് ഒരു സ്ഥലത്തൊളിക്കുന്നു. ആ സമയം ഈ രൂപം അവിടേക്ക് എത്തി അതിന്റെ കണ്ണിൽ നിന്ന് രക്തം ഒഴുക്കുന്നു. ജീവു പേടിക്കുന്നുണ്ടെങ്കിലും അല്പനേരം കണ്ണടച്ച ശേഷം വീണ്ടും കണ്ണ് തുറക്കുമ്പോൾ ആ രൂപത്തെ കാണാത്തത് കൊണ്ട് ആശ്വസിക്കുന്നു. എത്രയും പെട്ടെന്ന് ആ റൂമ് തുറന്ന് എന്താ കാര്യമെന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് കരുതി ജീവു ആ റൂമ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ എന്തൊക്കെയോ മന്ത്രങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. കൂടാതെ അവിടെ നിന്ന് ഒരു ടേപ്പ് റെക്കോർഡർ ജീവുവിന് കിട്ടുന്നു. ജീവു ആ ടേപ്പ് റെക്കോർഡർ പ്ലേ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നേരത്തെ കേട്ട ആ മാനേജറുടെ ശബ്ദമാണ് വരുന്നത്. കൂടാതെ എന്താണ് അതിൽ പറയുന്നതെന്നുള്ള വിഷ്വൽസ് കേൾപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഒരു മാനേജർ അല്ല, ഞാൻ എന്റെ സഹോദരനെയും കൂട്ടി ഇവിടെ മോഷ്ടിക്കാനായി വന്നതാണ്. നീ കഥകൾ അറിയാനായിട്ടാണ് ഇവിടേക്ക് വന്നതെങ്കിൽ എന്റെ ലക്ഷ്യം ഇവിടുത്തെ കാശായിരുന്നു. കാരണം നീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടം ഒരു അനാഥാലയം ആയിരുന്നില്ല, ഒരു പള്ളിയായിരുന്നു. അവിടെ നരബലിയൊക്കെ നടത്താറുണ്ടായിരുന്നു. അങ്ങനെ നരബലി നടത്തി മരിച്ച അയാള് കുറേ പണവും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു അപ്പാർട്ട്മെന്റ് ഹോണ്ടഡ് ആണ്, കുപ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ആരും ഇവിടെ എത്തി ആ പണമൊന്നും കൈക്കലാക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. പക്ഷെ ഞാൻ ആ പണത്തിൽ കണ്ണു വെച്ച് എന്റെ അനിയനെയും കൂട്ടി ഇവിടേക്ക് എത്തി. അങ്ങനെ ഇവിടെ എത്തിയ ഞങ്ങള് ഈ മുറി പരിശോധിച്ചപ്പോൾ കുറേ മന്ത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതും കൂടാതെ മന്ത്രങ്ങൾ എഴുതിയ തുണി കൊണ്ട് കണ്ണു കെട്ടിയ നിലയിൽ ഒരു ഡെഡ് ബോഡിയും കാണുന്നു. ആ മൃതദേഹത്തിന്റെ കാലിൽ ചിലങ്ക പോലെ ഒന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു. വായിലാണെങ്കിൽ ഒരു ചുവന്ന നൂലുമുണ്ട്. ആ നൂല് വലിച്ചെടുത്തപ്പോൾ ഒരു താക്കോലാണ് കിട്ടിയത്. ആ താക്കോല് ഇതേ മുറിയിലുള്ള അലമാരയുടെ താക്കോലാണ്. ഞാൻ ആ അലമാര തുറന്നപ്പോൾ കെട്ട് കണക്കിന് കാശ്. ഞാനും എന്റെ അനിയനും ഒരുപാട് സന്തോഷിച്ചു. ഈ അനിയൻ മറ്റാരുമല്ല, കുറച്ചു മുന്നേ ജീവുവിനെ ലിഫ്റ്റിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ച തൊപ്പി വെച്ച അയാളാണ്. എന്തായാലും ആ ഒരു നോട്ടെല്ലാം ബാഗിൽ വാരിയിടുന്ന സമയത്താണ് ഈ ഒരു മാനേജറാണെന്ന് സ്വയം വിശേഷിപ്പിച്ച ആ കള്ളനെ അലമാരയ്ക്കകത്തേക്ക് എന്തോ ഒന്ന് വലിച്ചെടുത്തോണ്ട് പോകുന്നത്. ഇത് കണ്ട അനിയൻ പേടിക്കുന്നു. ഇതേ സമയം അവിടെ കിടന്നിരുന്ന ആ ഡെഡ് ബോഡി പ്രേതമായി മാറി ഈ അനിയനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അനിയൻ ജീവനും കൊണ്ടോടി തിരിച്ച് ഇവര് വന്ന കാറിൽ കയറിയിരിക്കുന്നു. പിന്നീട് ആ ഒരു ടേപ്പ് റെക്കോർഡറുള്ള സംഭാഷണം അനിയന്റെ ശബ്ദത്തിലേക്ക് മാറുകയാണ്. കാറിൽ കയറി കാറ് സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോഴാണ് ചേട്ടൻ വന്ന് നിൽക്കുന്നത്. ചേട്ടൻ അലമാരിക്കകത്തേക്ക് വീണപ്പോൾ ഞാൻ വല്ലാതെ പേടിച്ചു പോയിരുന്നു. എന്നാലും ചേട്ടനെ കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി. ഡോറ് തുറന്നു കൊടുത്ത് ചേട്ടനെ ഞാൻ അകത്ത് കയറ്റി. പക്ഷെ അടുത്ത നിമിഷമാണ് എനിക്ക് മനസ്സിലായത് അതെന്റെ ചേട്ടന്റെ രൂപത്തിലെത്തിയ ആ ഡെഡ് ബോഡി ആയ പ്രേതമായിരുന്നു എന്ന്. അതോടെ എന്റെ കഥയും കഴിഞ്ഞു എന്ന് ആനിയൻ പറയുന്നു. ഈ ഒരു ടേപ്പ് റെക്കോർഡറിലെ ഈ കാര്യങ്ങൾ കേൾക്കുന്ന ജീവുവിന് വല്ലാത്ത പേടിയാവുന്നു. അപ്പോൾ താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ തന്നോട് സംസാരിച്ചത് മാനേജർ ആയിരുന്നില്ല, മാനേജറുടെ രൂപത്തിലുള്ള പ്രേതമായിരുന്നു എന്ന് മനസ്സിലാക്കിയ ജീവു അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും ആ പ്രേതം ജീവുവിന്റെ മുന്നിലെത്തുന്നു. അവൻ പേടിച്ച് ആ അലമാരയ്ക്ക് അകത്ത് കയറിയിരിക്കുന്നു. ഈ സമയം നേരത്തെ ഇവനോട് സംസാരിച്ച കള്ളനായ ആ മാനേജറുടെ രൂപം പതിയെ അലമാരയുടെ അടുത്തേക്ക് എത്തി നീയാണ് എന്റെ ഇപ്പോഴത്തെ ഏര, ഇനി എന്റെ അടുത്തേരയ്ക്കായുള്ള കാത്തിരിപ്പാണെന്ന് പറയുന്നു. ഉടനെ തന്നെ മാനേജറുടെ രൂപത്തിൽ നിന്ന് ജീവുവിന്റെ രൂപത്തിലേക്ക് മാറി ആ പ്രേതം അവിടെ നിന്ന് പോകുന്നു. ഈ പ്രേതം ഇങ്ങനെ ഓരോ ആളുകളുടെ രൂപത്തിലേക്ക് മാറി അവരെ അന്വേഷിച്ച് ഇവിടെ എത്തുന്ന ആളുകളെ ട്രാപ്പ് ആക്കുകയാണ് എന്ന കാര്യം ജീവു മനസ്സിലാക്കിയപ്പോഴേക്കും അവൻ ഏറെ വൈകിയിരുന്നു. അവന് രക്ഷപ്പെടാൻ പറ്റാത്ത പോലെ അവൻ ട്രാപ്പിലായിരിക്കുന്നു.
ആ പ്രേതത്തിന്റെ പിടിയിലായിരിക്കുന്നു. ഇതേ സമയം ജീബുവിന്റെ രൂപത്തിലേക്ക് മാറിയ ആ പ്രേതം താഴെ എത്തി അടുത്തിരയെ കാത്തിരിക്കുകയാണ്. ആരായിരിക്കും അടുത്തിരയെന്ന് നിങ്ങൾ ഇതിനോടകം ഗസ് ചെയ്തോ? മറ്റാരുമല്ല, ജീബുവിന്റെ ഗേൾ ഫ്രണ്ടാണ്. കാരണം ജീബു റെക്കോർഡ് ചെയ്ത ആ ടേപ്പ് കേട്ട ഗേൾ ഫ്രണ്ടിന് എന്തോ പന്തികേട് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഉടനെ ജീബുവിനെ അന്വേഷിച്ച് ഇവിടേക്ക് അവൾ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ എത്തി അവൾ കാണുന്നത് ആരെയാ? ജീബുവിന്റെ രൂപത്തിലിരിക്കുന്ന പ്രേതത്തെ. ഇത് പ്രേതമാണെന്ന് അറിയാതെ തന്റെ ബോയ് ഫ്രണ്ടായ ജീവുവാണെന്ന് തെറ്റിദ്ധരിച്ച് അവള് അങ്ങനെ വലിയൊരു അപകടത്തിൽ വന്നിരിക്കുന്നു. തന്റെ അടുത്ത ഇരയെ കണ്ട് ആ പ്രേതം വളരെ ഗൂഢമായി ചിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ സാരം എന്താണെന്ന് വെച്ചാൽ, നരബലി കൊടുത്തിരുന്ന ഒരു മനുഷ്യൻ മരിക്കുകയും തുടർന്ന് അയാൾ ഒരു ദുരാത്മാവായി മാറുകയും ചെയ്തു. അയാൾ പിന്നീട് ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്ന ഓരോ മനുഷ്യരെയും ട്രാപ്പാക്കുന്നു. അതിനായി അയാൾ പല രൂപങ്ങൾ സ്വീകരിക്കും. അവസാനം ഈ ഒരു എൻറ്റയർ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിന്റെ മാനേജർ എന്ന രീതിയിൽ ഒരാളുടെ രൂപത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മുടെ കഥാനായകനായ ജീവുവിനെ ആ പ്രേതം കുടുക്കിയത്. ഇപ്പോൾ ഒടുവിൽ ജീവുവിന്റെ രൂപത്തിലിരുന്ന പ്രേതം ജീവുവിന്റെ ഗേൾ ഫ്രണ്ടിനെയും കുടുക്കും എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഈ ചിത്രം അവസാനിക്കുന്നത്. കൂടാതെ ഈ ഒരു പ്രേതത്തിന്റെ പ്രവൃത്തികൾക്ക് ഒരു അന്ത്യവുമില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും നിഗൂഢമായി, ആർക്കും സംശയവും തോന്നാതെ. ഈ ഒരു വ്യത്യസ്തമായ ഹൊറർ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.